പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ എനിക്ക് അവസരം നൽകിത്തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാവിധ മഹത്വവും പുകഴ്ചയും ബഹുമാനവും ആരാധനയും ഞാൻ അർപ്പിക്കുകയാണ്. ആഴ്ചതോറുമുള്ള ഈ ദൈവവചനാധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും അതങ്ങനെ തന്നെ ആയിത്തീരേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം അനുഗ്രഹത്തിലേക്കുള്ള 7 പടികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഈ വിഷയത്തോടനുബന്ധിച്ച് 2 ചിന്തകൾ നമ്മൾ ധ്യാനിക്കുകയുണ്ടായല്ലോ. അതിനെ തുടർന്ന് ഒരു വിഷയം കൂടെ ഇന്ന് അല്പസമയം നിങ്ങളുമായി പങ്കുവച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ദൈവം തൻ്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ആത്മാർത്ഥതയോടെ തന്നോട് അടുത്തു വരുന്നവരെ ആരെയും ദൈവം അനുഗ്രഹിക്കാതെ മടക്കി അയച്ചിട്ടില്ല. വിശക്കുന്നവരെ ഒരിക്കലും വിശപ്പോടുകൂടെ ദൈവം മടക്കി അയച്ചിട്ടില്ല, അവരുടെ വിശപ്പിനെ ദൈവം മാറ്റിയിട്ടുണ്ട്. ദാഹത്തോടെ വന്നവരെ ദൈവം ദാഹജലം കൊടുത്ത് അവരെ ആശ്വാസത്തോടെ മടക്കി അയച്ചിട്ടുണ്ട്. രോഗികളായി വന്നവരെ ദൈവം സൗഖ്യമാക്കി മടക്കി അയച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് ആവശ്യവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആര് കടന്നു വന്നിട്ടുണ്ടോ അവരെയെല്ലാം ആർദ്രതയോടെ പരിഗണിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരനുഗ്രഹത്തിൻ്റെ കലവറയാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് യബ്ബേസ് എന്ന ഭക്തൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിരിനെ വിശാലമാക്കണമേ എന്ന്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ അനുഗ്രഹത്തിൻ്റെ കടലാണ്. ആ കടലിൽ നിന്ന് ആവോളം അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും തൻ്റെ മക്കൾക്ക് ദൈവം അവകാശം നൽകി തന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കെങ്ങനെ ഈ കലവറയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ കലവറയിലുള്ള അനവധി അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിവുള്ളവരായും തീരുവാൻ മാത്രമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിച്ച് ഈ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവരായി നമ്മൾ മാറണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹത്തിലേക്കുള്ള 7 പടികളിൽ 3-ാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ 1-ാമത്തെ മാനദണ്ഡം നമ്മൾ ചിന്തിച്ചു, അത് അനുസരണമാണ്. 2, അനുതാപമാണ്. 3-ാമതായി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തെ യഥാർത്ഥമായി അനുഗമിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്നവരെ, യഥാർത്ഥമായി അവനെ പിൻപറ്റുന്നവരെ നമ്മുടെ ദൈവം വാസ്തവമായും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്വാർത്ഥ താൽപ്പര്യങ്ങൾ കൂടാതെ സ്വന്ത ഇഷ്ടങ്ങൾ ത്യജിച്ചുകൊണ്ട് ഭൗതിക നന്മകൾ മാത്രം ലക്ഷ്യമാക്കാതെ നിസ്വാർത്ഥതയോടെ ദൈവത്തെ ആര് പിൻചെന്നിട്ടുണ്ടോ, അനുഗമിച്ചിട്ടുണ്ടോ, അവരെ എല്ലാവരെയും
ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം കർത്താവിനെ അനുഗമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നില്ല, എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം പലരും അനുഗമിച്ചത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അലസതയോടും അല്ലെങ്കിൽ ദൈവ വചനത്തിന് വിരുദ്ധമായ നിലകളിൽ ജീവിച്ച ജീവിതവുമായിട്ട് ഒക്കെ ദൈവത്തെ അനുഗമിച്ചവരാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സമീപിച്ചിട്ടുള്ളവരാണ് അങ്ങനെ അനുഗ്രഹിക്കപ്പെടാതെ പോയവർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരെ ദൈവം പൂർണ്ണ പ്രതിഫലം നൽകി അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്, അവരെ മാനിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് ഉറപ്പ് തരുന്ന ഒരു വസ്തുതയാണ്. നമുക്കറിയാം അനുഗ്രഹീതരായ നമ്മുടെ പൂർവകാല പിതാക്കന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒന്നും നോക്കാതെ എല്ലാം വിട്ടും വിറ്റും ദൈവത്തിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചവരാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ദൈവത്തെ അനുഗമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ തലമുറയെ പിന്നത്തേതിൽ ദൈവം മാനിച്ചിട്ടുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വാസ്തവമായി കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്ന ഒരുവന് മാത്രമേ ഒടുവിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത്? ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ ചെയ്യേണ്ടത് തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് അവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ദൈവത്തെ കർത്താവിനെ അനുഗമിക്കുന്നവരെ കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്, അവൻ സ്വയം ത്യജിക്കുന്നവനാകണം. സ്വയത്തെ ത്യജിച്ചുകൊണ്ട് ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് അവൻ കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുമ്പോൾ ഇതാ അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ, ഒരു യേശുവിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് യേശുവിനോട് ചോദിച്ചു, നാഥ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പത്രോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞ മറുപടി വളരെ ശക്തവും വളരെ വ്യക്തവുമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം അതിങ്ങനെയാണ് കാണുന്നത്. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഇതാ ഈ വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ എന്തെല്ലാമെന്ന്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് നൽകിത്തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നു അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. കർത്താവിൽ വസിക്കുന്ന ഓരോ ഭക്തനും കർത്താവ് നടന്നതുപോലെ യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭക്തൻ പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ്, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. നമ്മുടെ നടപ്പ് യേശുവിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരിക്കണം. യേശുവിൻ്റെ കാൽ ചുവടുകളിൽ, യേശു പാദം വെച്ച, യേശു ചവിട്ടിയ അതേ സ്ഥാനത്ത് പാദം വെച്ചുകൊണ്ട് നാം നടന്നാൽ
യേശു തന്റെ ജീവിതത്തിൽ പ്രാപിച്ച എല്ലാ അനുഭവങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രാപിക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ജീവിതം പഠിച്ചാൽ നമുക്കറിയാം, യേശു കഷ്ടതയുടെ വഴികളിലൂടെ നടന്നിട്ടുണ്ട്, വേദനയുടെ വഴികളിലൂടെ, കണ്ണുനീരിൻ്റെ വഴികളിലൂടെ, നിന്ദയുടെയും അപമാനത്തിൻ്റെയും വഴികളിലൂടെ, ഒറ്റപ്പെടലിൻ്റെ വഴികളിലൂടെ, ചാട്ടവാറടിയുടെ വഴികളിലൂടെ, ക്രൂശീകരണത്തിൻ്റെ വഴികളിലൂടെ, ഒടുവിൽ മരണ അനുഭവങ്ങളിലൂടെ യേശു സഞ്ചരിച്ചു. പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല യേശുവിൻ്റെ ചരിത്രം. മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആത്മീക അനുഭവങ്ങളിലേക്ക് യേശു പ്രവേശിച്ചു. തേജസ്സിൻ്റെ വഴിയിലേക്ക്, മഹത്വകരമായ അനുഭവത്തിലേക്ക് ദൈവം യേശുവിനെ ഉയർത്തുവാൻ ഇടയായി. ഒരു കാലത്ത് കഷ്ടതയുടെയും വേദനയുടെയും നിന്ദയുടെയും അപമാനത്തിൻ്റെയും വഴികളിലൂടെ കാൽവെച്ച് നടന്നു വന്ന യേശുവിനെ ഒടുവിൽ തേജസ്സിൻ്റെയും മഹത്വത്തിൻ്റെയും ഉയർപ്പിൻ്റെയും വഴികളിലൂടെ നടത്തുവാൻ കൃപ കാണിച്ച സർവശക്തനായ ദൈവം ഇതാ യേശുവിൻ്റെ കാലടികളെ പിന്തുടരുന്ന നമ്മെയും അതേ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് ഒടുവിൽ അവൻ നമ്മെ എത്തിക്കുവാനിടയായിത്തീരും. കഷ്ടതയുടെ വഴികളിൽ, വേദനയുടെ വഴികളിൽ, കണ്ണുനീരിൻ്റെ വഴികളിൽ നാം യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നുവെങ്കിൽ മരണത്തിൻ്റെ, അപമാനത്തിൻ്റെ, ചാട്ടവാറടിയുടെ, ക്രൂശുമരണത്തിൻ്റെ ഒക്കെ വഴികളിൽ നാം യേശുവിനോടൊപ്പം ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവൻ്റെ കാൽച്ചുവടുകളിൽ തന്നെ നടന്നാൽ ഒടുവിൽ യേശു പ്രാപിച്ചതുപോലെ ഒരു തേജസ്, ഒരു മഹത്വം, ഒരു ശ്രേഷ്ഠത, ഒരു ഉയർപ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വാസ്തവമായി നാം ക്രിസ്തു യേശുവിനെ അനുഗമിക്കുന്നവരായി മാറുന്നുവെങ്കിൽ ഒടുവിൽ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു ഭക്തൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ക്രമം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ആ വാക്യത്തിൽ ഇടയനായ ക്രിസ്തുവിനെ മുൻപിൽ നിർത്തുകയാണ് സങ്കീർത്തനക്കാരൻ. ആടായ നാം ഓരോരുത്തരും നടുവിൽ നിൽക്കുന്നു, നന്മയും അനുഗ്രഹവും നമ്മുടെ പുറകിൽ നിൽക്കുകയാണ്. നടുവിൽ നിൽക്കുന്ന ആടാകുന്ന ഒരു വിശ്വാസി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇടയനായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിതം നയിക്കുന്നുവെങ്കിൽ നന്മയും കരുണയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും അവനെ പിന്തുടരുമാറാക്കുന്ന ഒരു ദൈവം അവന് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. നാം നന്മയിലേക്ക് തിരിയേണ്ട ആവശ്യമില്ല. നന്മയെ നോക്കി നാം യേശുവിന് പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം യേശുവിൻ്റെ കാൽച്ചുവടുകളിൽ മാത്രം സഞ്ചരിച്ച് മുന്നേറുവാൻ നാം തയ്യാറാകുമ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ പുറകെ നമുക്കാവശ്യമുള്ളതെല്ലാം കൊണ്ടുവരുന്ന ഒരു ദൈവം, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരുമാറാക്കുന്ന ഒരു നല്ല ദൈവം അനുഗ്രഹത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മെ എത്തിക്കുവാൻ ഇടയായിത്തീരും. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ മൂന്നാമത്തെ മാനദണ്ഡം കർത്താവിനെ വാസ്തവമായി അനുഗമിക്കുക എന്നുള്ളതാണ്. പ്രതിഫലേച്ഛ കൂടാതെ, മറ്റൊന്നും ലക്ഷ്യമാക്കാതെ, സ്വാർത്ഥത കൂടാതെ നമ്മുടെ ദൈവത്തെ, നമ്മുടെ കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മുടെ കർത്താവായ യേശുവിനെ അനുഗ്രഹിച്ച ദൈവം ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും നൽകിത്തരുവാനിടയായിത്തീരും. ആ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ മുന്നേറുവാൻ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്തകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.